നിങ്ങൾക്ക് തോന്നുന്നില്ലേ, എന്നെ കണ്ടിട്ടൊരു ഇറാനിയൻ പ്രസിഡൻ്റിൻ്റെ ലുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ചാൻസ് കാണുന്നുണ്ട്. സത്യമായിട്ട് എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ലെന്നുണ്ട്. കൈ ഭയങ്കര തിരക്കാണ്, പാട്ട്, ആക്ടിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചതാ. പിന്നെ അവിടുത്തെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുറച്ച് അവിടെ ഇവിടെ കുറെ കറങ്ങണം, പിന്നെ കുറെ കല്ലിടണം, കുറെ ഉദ്ഘാടനം, ഇതൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം, അത് മീഡിയ പബ്ലിഷ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് പാട്ടും ആക്ടിങ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി പറയാൻ. ഞാൻ എന്നെ അഭിനയിക്കാൻ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞൊരു പാർട്ടി വിളിച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന്, ഞാൻ പറഞ്ഞ എനിക്ക് ഡേറ്റ് ആയിരുന്നു, പ്രശ്നമൊന്നുമില്ല, ഞാൻ തരാം, ഫ്രീ ആണ്, ആക്ട് ചെയ്യുന്ന എനിക്ക് പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പേപ്പറിൽ മീഡിയ വന്നിരിക്കുന്നത് ഒരാളെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് 5 കോടി രൂപ ചോദിച്ചിരുന്നു ഒരു പടത്തിൽ അഭിനയിക്കാൻ. അത് നിങ്ങൾക്കെന്ത് തോന്നുന്നു, ഞാനങ്ങനെ ചോദിക്കും, എന്നിട്ട് അത് മീഡിയയിൽ കൊടുത്ത് പബ്ലിസിറ്റി ചെയ്തിരിക്കും. ഒരു പടത്തിന് ഇങ്ങനെ 5 കോടി, ഇന്ത്യയിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ 5 കോടി രൂപ? പക്ഷേ ഞാൻ അപ്പം തന്നെ അത് നിഷേധിച്ചു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ ന്യായമായ രീതിയിൽ പടത്തിൽ അഭിനയിക്കാൻ മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെ കൊടുക്കുകയും പിന്നീട് 5 കോടി മുണ്ടിൻ്റെ കാര്യങ്ങളാണ് ഞാനത് പറഞ്ഞു. അവരത് കേട്ട് തെറ്റിദ്ധരിച്ചു, അവരെ മുണ്ടെന്നുള്ളത് അങ്ങ് സൈലൻ്റ് ആക്കി. അങ്ങനെയാണ് അവർ എനിക്കിട്ടൊരു പണി തന്നത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് 5 കോടി രൂപയ്ക്ക് വേണമെങ്കിലും അഭിനയിക്കാം, പക്ഷെ കുറച്ച് സമയം കൂടെ വേണ്ടി വരും. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ളൊരു പണി കൊടുക്കുന്നത് ആ വൃത്തിയിട്ട പണിയല്ലേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. എൻ്റെ ഞാൻ ഈ ആക്ടിങ്ങും പാട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിനുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പാരകൾ നമുക്ക് നേരെ വന്നാൽ അത് നമ്മുടെ വയറ്റി തടിക്കുന്നതിന് പോലെയല്ലേ. അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അത് ഞാൻ പറഞ്ഞത് തെറ്റാണോ അല്ലയോ. അപ്പം അടുത്ത വീഡിയോയിൽ വേറൊരു പ്രശ്നം പറയാം. കാത്തിരുന്നാൽ മതി. ബൈ.